ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരനെ അനുസ്മരിച്ച് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും ചിന്തകനുമായിരുന്നു പരമേശ്വരൻ. കേരളം കണ്ട മഹാപണ്ഡിതന്മാരിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്ന അപൂർവ പ്രതിഭാശാലിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നതെന്നും അതേസമയം അധികാരമോഹിയായിരുന്നില്ല അദ്ദേഹമെന്നും ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന്റെ രാമായണ മാസാചരണം, ഭഗവത്ഗീത പ്രചാരണം എന്നിവയുടെ നടത്തിപ്പിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഡൽഹി ദീൻദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം പ്രസിഡന്റ് എന്നിങ്ങനെ ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കേരളം കണ്ട മഹാപണ്ഡിതന്മാരിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്ന അപൂർവ പ്രതിഭാശാലിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞ പി പരമേശ്വരൻ. രാഷ്ട്രീയമായ അദ്ദേഹത്തെ എതിർക്കുന്നവരും ആ പാണ്ഡിത്യത്തെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. സ്വന്തമായ നിലപാടുകൾ ഉള്ളപ്പോഴും മറ്റുള്ളവരുടെ നിലപാടുകളെ അദ്ദേഹം നിന്ദിച്ചില്ല. സദ്ഗുണങ്ങളുടെ ഉടമയായ അദ്ദേഹം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരേണ്ടതെങ്ങനെയാണെന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അദ്ദേഹം അധികാരമോഹിയായിരുന്നില്ല. ജാതി വ്യവസ്ഥയ്ക്കും അദ്ദേഹം എതിരായിരുന്നു. വിവേകാനന്ദ ദർശനവും വിവേകാനന്ദ സാഹിത്യവും അദ്ദേഹത്തിന്റെ ഇഷ്ട വിഷയങ്ങളായിരുന്നു. എന്നും എവിടെയും അദ്ദേഹം ഒരു മിതവാദിയായിരുന്നു. താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ കർമ്മയോഗിയെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പുകഴ്ത്തിയതിന്റെ കാരണവും മറ്റൊന്നല്ല. വയലാർ രാമവർമ്മയും പി പരമേശ്വരനും ഒരേ കാലഘട്ടത്തിൽ കവിത എഴുതി തുടങ്ങിയവരാണ്. പിൽക്കാലത്ത് രാഷ്ട്രീയത്തിൽ മുഴുകിയപ്പോൾ അദ്ദേഹം കാവ്യരചന കുറച്ചു. എന്റെ കവിതകളും പാട്ടുകളും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. എന്റെ ചില വരികളെ അപഗ്രഥിച്ച് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചിട്ടുള്ളത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ശ്രീകുമാരൻ തമ്പി നൈറ്റ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസം ഞാൻ ദോഹയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഭിവാദം അർപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ മഹാമനുഷ്യയുടെ സ്മരണയ്ക്ക് മുന്നിൽ എന്റെ സാഷ്ടാംഗ നമസ്കാരം. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. 1927 ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് അദ്ദേഹം ജനിച്ചത്. ചങ്ങനാശ്ശേരി SB കോളേജിൽ പ്രീ ഡിഗ്രിയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും പൂർത്തിയാക്കി. ചെറുപ്പം മുതലേ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു. 1950 മുഴുവൻ സമയപ്രവർത്തകനായി. 1957 ജനസംഘത്തിന്റെ സംഘടനാ സെക്രട്ടറി ചുമതല വഹിച്ചു. തുടർന്ന് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും പാർട്ടിയിൽ പ്രവർത്തിച്ചു. പിന്നീട് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി RSS പ്രചാരകനായി തുടർന്നു. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം അധ്യക്ഷൻ, ദില്ലി ദീൻദയാൽ റിസർച്ച് സെന്റർ ഡയറക്ടർ തുടങ്ങിയ പദവികൾ വഹിച്ചു. മികച്ച വാത്മീകിയായും എഴുത്തുകാരനായും കവിയായും പരമേശ്വരൻ അറിയപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് പ്രക്ഷോഭം നടത്തി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 2004 പത്മശ്രീ പുരസ്കാരവും 2018 പത്മവിഭൂഷൺ പുരസ്കാരവും പരമേശ്വരനെ തേടിയെത്തി. അമൃത കീർത്തി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.